أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا تالله تفتأ تذكر يوسف حتى تكون حرضا أو تكون من الهالكين. قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. صدق الله العظيم. സൂറത്ത് യൂസുഫിലെ 85-6 ആയത്തുകൾ. ഖാലു, അവർ, അഥവാ യാഖൂബ് അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ പറഞ്ഞു, തല്ലാഹി, അള്ളാഹുവാണ് സത്യം. വല്ലാഹി എന്ന് പറയുന്നത് പോലെ തന്നെ വാവിന് പകരം താവ് ഉപയോഗിക്കൽ ഭാഷയിലുള്ളതാണ്. തഫ്തൗ തദ്കുറു, തഫ്തഊ എന്ന് പറഞ്ഞാൽ മാഫുത്തിയ ലാ തഫ്തഊ എന്നൊക്കെ പറയുന്നത് മാസാല ലാ യസാലു എന്ന് പറയുന്ന പോലെ ആയിക്കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥത്തിലാണ്. ഇവിടെ ലാ തഫ്തഊ തദ്കുറു എന്ന് പറയാതെ തഫ്തഊ എന്ന് മാത്രം പറഞ്ഞത്, തഫ്തഊ അവിടെ ലാ എന്നത് ഒളിഞ്ഞു കിടക്കുകയാണ് എന്നാണ് ഭാഷാകാരന്മാർ പറയുന്നത്. അപ്പോൾ ലാ തഫ്തഊ എന്ന് പറഞ്ഞാലും തഫ്തഊ എന്ന് മാത്രം പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. തഫ്തഊ തദ്കുറു, താങ്കൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു യൂസുഫ യൂസുഫിനെ. ഹത്താ തക്കൂന, താങ്കൾ ആകുന്നിടത്തോളം അല്ലെങ്കിൽ താങ്കളാകും വരെ, ഹെറല്ലൻ നിത്യരോഗി അല്ലെങ്കിൽ രോഗം ദീർഘകാലം നിന്നിട്ട് മരിക്കാൻ അടുക്കുക എന്നാണ് ഹെർല് എന്ന് പറയുന്നത്. ഔ തക്കൂന, അല്ലെങ്കിൽ താങ്കളായിത്തീരുക അഥവാ താങ്കളായിത്തീരുന്നത് വരെ, മിനൽ ഹാലിക്കീൻ, മരിക്കുന്നവരിൽ. ഹലക്ക എന്ന് പറഞ്ഞാൽ മരിച്ചു, നശിച്ചു എന്നർത്ഥത്തിൽ ഉപയോഗിക്കും, അതുപോലെ മരിച്ചു എന്നർത്ഥത്തിൽ വരും, മരണം വരെ. ഇങ്ങനെ യൂസുഫിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലോ പടച്ചവനെ എന്നർത്ഥത്തിലാണ് ഈ പറയുന്നത്. കാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അഷ്കു, നിശ്ചയം ഞാൻ പരാതിപ്പെടുന്നു അല്ലെങ്കിൽ വേവലാതിപ്പെടുന്നത് ബസ്സി, എൻ്റെ വിഷമത്തെ സംബന്ധിച്ച്. ബസ്സെന്ന് പറഞ്ഞാൽ അകത്ത് അടക്കി പിടിക്കാൻ കഴിയാത്ത വിഷമം, അതുകൊണ്ട് അത് പുറത്തേക്കെത്തും, ഉള്ളിലൊതുക്കാൻ കഴിയാത്ത വിധമുള്ള വിഷമത്തിനാണ് ബസ് എന്ന് പറയുക. ബഹുസ്നി, എൻ്റെ ദുഃഖവും. ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനോട് മാത്രമാകുന്നു. ഇന്നമാ ഇലല്ലാഹി അഷ്കു ബസ്സി വഹുസ്നി എന്നാണ് ഗദ്യം. ഞാൻ പരാതി, എൻ്റെ വിഷമവും എൻ്റെ ദുഃഖവും പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്, നിങ്ങളോടല്ല എന്നർത്ഥം. വഅലമു മിനല്ലാഹി മാലാ തഅലമൂൻ, ഞാൻ അള്ളാഹു, വഅലമു മിനല്ലാഹി, ഞാൻ അള്ളാഹുവിൽ നിന്ന് അറിയുന്നു, മാലാ തഅലമൂൻ, നിങ്ങളറിയാത്തത്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തു നിന്ന് വന്ന അദ്ദേഹത്തെ തിരിച്ചറിയാത്ത സഹോദരന്മാർ, ബിന്യാമീനിൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂട്ടി വരാൻ പറ്റാത്തതിനെക്കുറിച്ച് പറഞ്ഞ ന്യായീകരണങ്ങളൊന്നും യാക്കൂബിന് ബോധിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം യൂസുഫിനെ സംബന്ധിച്ചുള്ള ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി.
وتولى عنه وقال يا أسفا على يوسف وبيضت عيناه من الحزن فهو كظيم. കഴിഞ്ഞ ആയത്തിൽ അത് വിശദീകരിച്ചതാണ്. അങ്ങനെ അകത്തേക്ക് പോയ കിടപ്പുമുറിയിലേക്കോ മറ്റോ അകത്തേക്ക് എഴുന്നേറ്റ് പോയ യാക്കൂബിനെ പിന്നെ മക്കൾ കാണുന്നത് യൂസുഫിൻ്റെ പേരിൽ, യൂസുഫിനെ കുറിച്ചാണ്. ബിന്യാമീൻ്റെ കാര്യത്തിൽ ദുഃഖം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മൂത്ത മകൻ്റെ കാര്യത്തിൽ ദുഃഖം പറഞ്ഞിട്ടോ അല്ല, യൂസുഫിൻ്റെ കാര്യത്തിൽ ദുഃഖം പറഞ്ഞുകൊണ്ടാണല്ലോ എഴുന്നേറ്റ് പോയത്. അതുകൊണ്ട് പിന്നാലെ ചെന്ന ആളുകളോട്, മക്കളോട്, മക്കൾ അദ്ദേഹത്തോട് സോറി പറയുന്നത്, നിങ്ങളെപ്പോഴും ഇങ്ങനെ യൂസുഫിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അഥവാ യൂസുഫ് സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരടഞ്ഞ അധ്യായമാണ്, ഇനി അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അതുപോലെ പിന്നെ 10-20 കൊല്ലമായി, പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു യൂസുഫിനെ കാണാതായിട്ട്, അല്ലെങ്കിൽ യൂസുഫിൻ്റെ വിയോഗത്തിന്. എന്നിട്ട് ഇപ്പോഴും അത് തന്നെ ഓർത്ത് തടികേടാക്കിയേക്കുകയാണോ എന്നാണ് മക്കൾ പിതാവിനോട് ചോദിച്ചത്. നിങ്ങളെപ്പോഴും ഇങ്ങനെ യൂസുഫിനെ ഓർത്തുകൊണ്ടേ ഇരുന്ന് ഹത്താ തക്കൂന ഹെറലൻ, രോഗം പിടിച്ച് മരണത്തോടടുക്കുക, ഔ തക്കൂന മിനൽ ഹാലിക്കിൻ, അല്ലെങ്കിൽ മരിക്കുക തന്നെ ചെയ്യുക എന്ന അവസ്ഥ എത്തുവോളം. അപ്പോൾ വല്ലാത്ത ദുഃഖം യാക്കൂബ് അലൈഹിസ്സലാമിനെ അലട്ടിയിരുന്നു എന്നാണ് ഈ സംഗതി. പതിറ്റാണ്ടുകൾക്ക് ശേഷവും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിലുള്ള ദുഃഖിതനാണ്. അതിലുള്ള ഒരു സംഗതി, ഒന്ന്, ഇങ്ങനെ ദുഃഖിക്കാൻ പാടുണ്ടോ? ദുഃഖമൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊക്കെ അള്ളാഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖിക്കുകയും കരയുകയും ഒക്കെ ചെയ്തത് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് അന്വേഷിച്ച അനുയായികളോട് അദ്ദേഹം പറഞ്ഞതായ റിപ്പോർട്ട്, ഈ കണ്ണീരെന്ന് പറയുന്നത് റഹ്മത്തും മിൻ റഹ്മത്തില്ല, അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയുക, അദ്ദേഹം പറഞ്ഞത് ഇന്നല്ലായിന തതുമഴു, കണ്ണ് കണ്ണുനീരൊഴുക്കുന്നു, ഇന്നൽ വൽ കൽബ യഹ്സുനു, ഹൃദയം ദുഃഖിക്കുന്നു, വലാ നഖൂലു ഇല്ലാമായി അള്ളാ റബ്ബുന, പക്ഷേ റബ്ബ് ഇഷ്ടപ്പെടുന്നതല്ലാതെ നമ്മൾ പറയുകയില്ല. വൈന്ന ബി ഫിറാഖിക്കയ ഇബ്രാഹിം ല മഹ്സൂനുൻ, ഞങ്ങളെല്ലാവരും നിൻ്റെ വേർപാടിൽ ദുഃഖിതനാണ് ഇബ്രാഹിമേ എന്ന് പറഞ്ഞത് സഹിഹായ ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ ദുഃഖമുണ്ടാകും. ഇവിടെ ഇത് പറയുന്നതും അതിന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടാകും ദുഃഖവും വിഷമവും ഒക്കെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാക്കൂബ് അലൈഹിസ്സലാം അറിയുന്നില്ലല്ലോ യൂസുഫിന് എന്താണ് പറ്റിയത് എന്ന്, അതുകൊണ്ട് കൂടിയാണല്ലോ ഈ ദുഃഖം. ഇതുപോലെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നവനല്ല അള്ളാഹുവിൻ്റെ റസൂൽ നബി എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ അറിയാതെ ദുഃഖിക്കുക, അറിയാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കുക ഒക്കെ ചെയ്യും എന്ന കൂട്ടത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ പറയുന്നത്. തൊട്ടപ്പുറത്തെ രാജാവായി വാഴുന്ന മകനെക്കുറിച്ച് അറിയാതെയാണ് ഈ ദുഃഖം. ദുഃഖം ഒതുക്കി നിർത്താൻ കഴിയാതെ ബാക്കിയുള്ളവർക്ക് തന്നെ ദുഃഖിതനാണെന്ന് മനസ്സിലാകുന്ന വിധം ദുഃഖം പിടികൂടിയ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് മക്കളെടുത്ത് പറയുന്നത്. കാരണം മക്കൾക്ക് ബാപ്പ ഞങ്ങളിങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ബാപ്പയുടെ നാശത്തിന് തന്നെ അത് കാരണമാകുക എന്നത് അവരെയും അലട്ടുന്ന പ്രശ്നമാണ്. പിന്നെ യൂസുഫിനോടുള്ള കിറു, ഇപ്പോഴും ഈ തന്ത യൂസുഫിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന അസ്വസ്ഥതയും അവർക്കുണ്ട് എന്ന് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിച്ചത് കാണാൻ കഴിയും. എന്നാൽ രണ്ട് മക്കൾ അതിൻ്റെ ശേഷം നഷ്ടപ്പെട്ടിട്ടും യൂസുഫ് തന്നെയാണ് യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിൽ ഏറ്റവും സ്വാധീനമുള്ളത് എന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അവരുടെ ആക്ഷേപത്തിന്, ഇപ്പോഴും ഇങ്ങനെ യൂസുഫിനെ ഓർത്ത് നശിക്കാൻ പോകുകയാണോ എന്ന ആക്ഷേപത്തിന് യൂസുഫ് യാക്കൂബ് അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടി, ഖാല ഇന്നമാ അഷ്കു ബത്തി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ ദുഃഖവും വിഷമവും ദുഃഖവും പ്രകടിപ്പിക്കുന്നത് നിങ്ങളോടല്ലല്ലോ, അള്ളാഹുവിനോട്, എൻ്റെ റബ്ബിനോടാണ്. അങ്ങനെ അള്ളാഹുവിനോട് ദുഃഖവും വിഷമവും ഒക്കെ പ്രകടിപ്പിക്കുന്നത്
ഒരു മോശം കാര്യമല്ല, അത് സ്വന്തം നിലയിൽ പ്രാർത്ഥനയാണ്, ഒരു ആരാധനാ കർമ്മവും കൂടിയാണ്. അങ്ങനെ അള്ളാഹുവിനോട് എന്ത് സങ്കടവും, സത്യവിശ്വാസിക്ക് എന്ത് സങ്കടവും പറയാവുന്ന, ഇറക്കി വെക്കാവുന്ന അത്താണിയാണ് അള്ളാഹു എന്ന് പറയുന്നത്. പുറമേ ആളുകളോട് പ്രകടിപ്പിക്കുമ്പോഴാണ് അതൊരു ഒരു നല്ല കാര്യമല്ലാതെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടല്ല, എൻ്റെ റബ്ബിനോടാണ് എൻ്റെ ദുഃഖവും വിഷമവുമൊക്കെ പ്രകടിപ്പിക്കുന്നത് എന്ന്. പിന്നൊരു കാര്യവും കൂടി പറഞ്ഞു, വഅലമു മിനല്ലാഹി മാലാ തഅലമൂൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പാടുള്ളത് പാടില്ലാത്തത് എന്നൊക്കെ നിങ്ങളല്ല, ഞാനാണ് നന്നായിട്ട് അറിയുന്നവൻ. കാരണം ഞാനാണ് അള്ളാഹുവിൻ്റെ നബി, എനിക്കാണ് നുബുവത്തുള്ളത്, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ള നിലയിലാണ് ആ മറുപടി. അലമു മിനല്ലാഹി മാലയാലമോ, അതിൻ്റെയും അപ്പുറത്ത് എന്തോ ചില സാധ്യതകളും എന്തോ ചില സൂചനകളുമൊക്കെ യാക്കൂബ് അലൈഹി സ്ലാമിന് യൂസുഫ് അലൈഹി സ്ലാമിൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല മുഴുവൻ കാര്യങ്ങളും അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുകയല്ല, സംഭവഗതികളിലൂടെ അദ്ദേഹത്തെ അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അള്ളാഹുവിൽ നിന്ന് അറിവ് കിട്ടിയത് എന്നത് അത് നമുക്കും അറിഞ്ഞുകൂടാ. കാരണം യാക്കൂബ് അലൈഹി സ്ലാം അത് പറയുന്നതായിട്ട് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലൗ തഅലമൂന മാ അലമു ലാ ബഖയ്തും ഖലീലൻ വല്ല ലഹിക്തും കസീറ. ഞാനറിയുന്നത് നിങ്ങളറിയുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം കരയുകയും കുറച്ചുമാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. അങ്ങനെ അനുയായികൾ അറിയാത്ത പല അറിവുകളും നബിമാർക്ക് അള്ളാഹു തആല പ്രത്യേകമായി കൊടുക്കാറുണ്ട്. അതൊക്കെ എല്ലാം അങ്ങനെ വെളിപ്പെടുത്താറില്ല. എന്നതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, അതുതന്നെ യാക്കൂബ് അലൈഹി സ്ലാമും പറഞ്ഞു. അതെന്താണ് എന്നത് അതിപ്പോഴും നമുക്കറിയില്ല. എന്താണ്, എന്തറിവായിരുന്നു യൂസുഫ് അലൈഹി സ്ലാമിനെ കണ്ടെത്തുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൽ നിന്ന് യാക്കൂബ് അലൈഹി സ്ലാമിന് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അത് നമുക്കും അറിഞ്ഞുകൂടാ. കാരണം അള്ളാഹു അതങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത് സീക്രട്ടാണ്. പക്ഷേ എന്തോ ചിലത് കിട്ടിയിട്ടുണ്ട് എന്ന്, എന്നിട്ടും പക്ഷേ അത് ആ കിട്ടിയ വിവരങ്ങൾ ദുഃഖം ശമിപ്പിക്കുവാൻ, ദുഃഖിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് ദുഃഖം മറക്കുവാൻ കാരണമാകുന്നില്ല. ഇപ്പം നമ്മളുടെ ആളുകളുടെ വേർപിരിഞ്ഞു പോക്ക്, മക്കൾ ഗൾഫിൽ പോകുമ്പോൾ മാതാപിതാക്കൾ, ഭർത്താവ് ഗൾഫിൽ പോകുമ്പോൾ ഭാര്യയൊക്കെ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷേ ഗൾഫിലുണ്ട് എന്ന ഒരു സമാധാനത്തിലേക്ക് പിന്നീട് അവർ രാജിയാകും. അതുപോലെ മക്കളെ കാണാനില്ലാതെയായാൽ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇന്നടുത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ ബേജാറുണ്ടാക്കുകയില്ല. അതേസമയത്ത് ഇന്ന എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതിരിക്കുമ്പോൾ പതിറ്റാണ്ടുകൾ, ഇതിപ്പോൾ 20 കൊല്ലം ഒക്കെ ആയിട്ടുള്ളൂ, അല്ല അതിലേറെ പതിറ്റാണ്ടുകൾ, 30ഉം 40ഉം കൊല്ലമായിട്ട് ഇപ്പോഴും ചെറുപ്പത്തിൽ കാണാനില്ലാതെയായ മകനെ കാത്ത് വഴിക്കണ്ണുമായിട്ടിരിക്കുന്ന മാതാക്കൾ നമ്മുടെ നാട്ടിൽ അത്ര അപൂർവമല്ല. ഇങ്ങനെ ദുഃഖം എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലും ബാക്കി നിൽക്കും. പക്ഷെ ആ ദുഃഖം പരിഹരിക്കുന്ന ഒരു വിവരം യാക്കൂബ് അലൈഹി സ്ലാമിന് കിട്ടിയിട്ടില്ല എന്നതാണ് ഈ സംഗതി സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ദുഃഖിക്കേണ്ടതില്ലല്ലോ. എവിടെ ഒന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയിരുന്നെങ്കിൽ അത് കിട്ടിയിട്ടില്ല. പക്ഷേ എന്തോ ചില സൂചനകളും സാധ്യതകളുമൊക്കെ കിട്ടിയിട്ടുണ്ട് താനും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അപാരമായ തവക്കുൽ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ. പിന്നെയും പിന്നെയും അന്വേഷിക്കാനൊക്കെ പറയുന്നുണ്ട് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ. ഇങ്ങനെയാണ് കഥ പുരോഗമിക്കുന്നത്. ഇനിയാണ് അടുത്ത ഘട്ടത്തിൽ എന്താണ് യൂസുഫ് അലൈഹി സ്ലാമിൻ്റെ സ്ഥിതിയെന്ന് അന്വേഷിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് വീണ്ടും. അതൊക്കെ ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്ത ആയത്തിൽ അതുണ്ട് ഇൻഷാ അല്ലാ. അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അലിംന മാ യൻഫഉന വൻഫഇന ബിമാ അല്ലംതന റബ്ബന സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ ലിൽനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.